ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മളുടെ ഈ എക്സെല്ലിലെ ഹോം ടാബിലെ ഈ ഒരു സെക്ഷനാണ് നമ്പർ എന്ന് പറയുന്ന ഈ സെക്ഷൻ ഈ സെക്ഷനിലെ ചില ബട്ടൺസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇപ്പോൾ ഏട്ടോ നോക്കാം നമ്മളിപ്പോൾ ഒരു വാല്യൂ ജസ്റ്റ് എൻ്റർ ചെയ്യുവാണ് ഞാൻ ടെൻ എന്ന് എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ന്യൂമറിക് വാല്യൂ ആണ് പക്ഷേ ഈ ടെൻ എന്താണ് ബേസിക്കലി അതൊരു ആണോ അതോ ടെൻ ഡേയ്സ് ആണോ അതോ ടെൻ പെർസെൻറ്റേജ് ആണോ ഇതെന്താണ് എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനെ ഈ സെല്ലിന് അതായത് ഇപ്പോൾ ഈ പറഞ്ഞേക്കുന്ന സെല്ലിൻ്റെ പേര് എച്ച് ആണ് എച്ച് ഫൈവിനെ നമുക്ക് ഫോർമാറ്റ് ചെയ്യാമെന്നുള്ള ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഈ എച്ച് ഫൈവ് എന്ന് പറയുന്ന ഈ സെല്ലിനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഫോർമാറ്റിലേക്ക് മാറ്റാം കൂടുതലായ ഫോർമാറ്റിങ്ത ഇവിടെയുണ്ട് നമ്പർ കറൻസി അക്കൗണ്ടിങ് ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് പല ഓപ്ഷൻസ് ഉണ്ട് നമുക്കിപ്പോൾ ഈസി മെത്തേഡിന് ഞാനിപ്പോൾ ഈ ജനറലിന് പോയിട്ട് ഇതിനെ കറൻസി ആക്കാൻ പറ്റി പോവാണ് അപ്പം നിങ്ങളിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ കറൻസി ആക്കിയപ്പോൾ കണ്ടോ ഇന്ത്യൻ കറൻസി ആയി റുപ്പിയുടെ സിംബിൾ വന്നു ഇനി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സിംബിളിനെ മറ്റ് പല കൺട്രിയുടെയും കറൻസി സിമ്പിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഞാൻ യൂറോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ആയി ഇനി ഡോളറിലേക്ക് മാറ്റണമെങ്കിൽ എനിക്ക് മാറ്റാം കൂടുതൽ കറൻസി ഓപ്ഷൻസ് ഈ മോർ അക്കൗണ്ടിങ് ഫോർമാറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പം ഈ ഒരു സെല്ല് അതായത് എച്ച് എന്ന് പറയുന്ന ഈ സെല്ല് ഇപ്പോൾ ഏത് ഫോർമാറ്റിലേക്ക് മാറി ഇവിടെ നമ്മൾ കാണുന്നത് പോലെ അക്കൗണ്ടിങ് ഫോർമാറ്റിലേക്ക് മാറി എന്നാൽ ഞാനിപ്പോൾ മറ്റൊരു സെല്ല് സെലക്ട് ചെയ്യുക ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത് ഇ ത്രീയാണ് ഇ ത്രീയുടെ ഫോർമാറ്റിങ് ഇപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം ജനറലാണ് നിൽക്കുന്നത് എന്നാൽ ഈ ത്രീയെയും എനിക്ക് ഈ കറൻസിയുടെ ഫോർമാറ്റിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതുപോലെ ഈ ഫോർമാറ്റ് പെയിൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ത്രീയിൽ വരുന്നു ഈ ത്രീയിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതും ഇപ്പോൾ അക്കൗണ്ടിങ്ങായി മാറും ഇനി ഇവിടെ ഞാൻ എൻ എന്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാലും അത് ഡോളർ വാല്യൂയിൽ കാണിക്കും അപ്പം ഒരു സെല്ലിനെ നമുക്ക് ആ സെല്ലിൻ്റെ ഏത് പ്രോപ്പർട്ടി ഏത് രീതിയിൽ വിസിബിലിറ്റി കാണിക്കണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നത് ഈ ഫോർമാറ്റ് തന്നെ നമുക്കിനി ചേഞ്ച് ചെയ്യണം ചെയ്ഞ്ച് ചെയ്യാം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമുക്ക് ചൂസ് ചെയ്യാം ഫോർമാറ്റ് സെൽസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കത് മാറ്റാൻ പറ്റും ഇപ്പോൾ ഞാനിതിനെ മാറ്റുകയാണ് വെറും ടെക്സ്റ്റാക്കി മാറ്റി ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ ആ സിമ്പിൾ പോയി വെറും ഒരു പ്ലെയിൻ ടെക്സ്റ്റായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യും ഇനി നമ്മൾ ഇതിനെല്ലാം ക്ലിയർ ചെയ്യുവാണ് അടുത്തത് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആണ് ഇപ്പം ഞാൻ വീണ്ടും എച്ച് ഫൈവിനെ തന്നെ എടുക്കുകയാണ് എച്ച് ഫൈവ് ഇതാണ് ഈ എച്ച് ഫൈവിന് നമുക്കൊരു കളർ കൊടുക്കാം ഈ എച്ച് ഫൈവിൽ ഇവിടെ അടുത്തത് ആണ് ഈ സിമ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ എച്ച് ഫൈവിൽ ഇനി നിങ്ങൾ എന്ത് എൻട്രി ചെയ്താലും അത് പെർസെൻറ്റേജ് ആയിട്ട് എടുക്കത്തുള്ളൂ ഉദാഹരണത്തിന് ഞാൻ ടെൻ എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വിത്ത് പെർസെൻറ്റേജ് സിംബി കിട്ടുള്ളൂ നമുക്കിത് വെച്ചിന് കാൽക്കുലേഷൻ ഈസി ആയിട്ട് നടത്താൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ആണ് ഇത് നൂറ് എന്ന് വിചാരിക്കുക വാല്യൂ ഇത് ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ഓഫാണെന്ന് വിചാരിക്കുക ടെൻ പെർസെൻറ്റേജ് ഓഫ് കൊടുക്കുകയാണ് ഇനി ഫൈനൽ എമൗണ്ട് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈസിയാണ് ഈക്വൽ ടു ഹൺഡ്രഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു ഹൺഡ്രഡ് ഇൻ ടു ടെൻ പെർസെൻറ്റേജ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു അപ്പം നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടണം അപ്പം ഹൺഡ്രഡിൻ്റെ ടെൻ പെർസെൻറ്റേജ് കുറയ്ക്കുവാണ് ചെയ്യുന്നത് സോറി ഇവിടെ ഒരു മൈനസ് സിമ്പിളിലൂടെ നമ്മൾ ഇടണം എന്നിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ നൂറിൻ്റെ പത്ത് ശതമാനം പോയിട്ട് തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ വാല്യൂ നമുക്കിനി ഇത് ചേഞ്ച് ചെയ്യാം ഇരുപത് ശതമാനം ആക്കിയാൽ എൺപത് അപ്പോൾ ഇതുപോലെ വാല്യൂ നമുക്ക് മാറ്റും അപ്പോൾ പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ ഒരു സെല്ലിനെ പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ സിമ്പിൾ ഉപയോഗിച്ച് മാറ്റാൻ പറ്റും ഇനി നമ്മൾ വീണ്ടും കൺട്രോൾ എ സെലക്ട് ചെയ്യുന്നു എന്നിട്ട് ഡിലീറ്റ് ചെയ്യുന്നു ഇവിടെ ചില ഫോർമാറ്റിങ്ങൊക്കെ ഇപ്പോൾ കിടപ്പുണ്ട് ഇപ്പോൾ പേഴ്സൻ്റേജിലായി കിടക്കുന്ന ആ ഫോർമാറ്റിംഗ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ ക്ലിയർ എന്നതിൽ വന്നതിന് ശേഷം ക്ലിയർ ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമാറ്റ് ബാക്ക് ടു ജനറലിലേക്ക് വരും ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോണത് ഞാനൊരു വലിയ സംഖ്യ എഴുതുവാണ് ഇതൊരു വാല്യൂ ആണെന്ന് വിചാരിക്കുക ഇങ്ങനെ ഒരു എറർ വന്നു കഴിഞ്ഞാൽ നിങ്ങളിത് എക്സ്പാൻഡ് ചെയ്താൽ മതി അപ്പോൾ കറക്റ്റ് വാല്യൂ വീണ്ടും കിട്ടും ഇനി ഈ വാല്യൂവിനെ നമുക്ക് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യാം അതിനാണ് ഈ മൂന്നാമത്തെ ബട്ടൺ കോമ സ്റ്റൈൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൊണ്ടോ നിങ്ങൾക്ക് ഇവിടെ കോമ വന്നിട്ടുണ്ട് അടുത്ത ബട്ടൺ എന്ന് പറയുന്നത് ഈ കാണുന്ന സീറോ സീറോ എന്ന് പറയുന്ന ഡെസിമൽ പോയിന്റ് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനാണ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിക്രീസ് ഡെസിമൽ ക്ലിക്ക് ചെയ്യാം ഇതുകൊണ്ടോ ഒരു സീറോ പോയി വീണ്ടും ഒന്നര ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസിമൽ കംപ്ലീറ്റ് പോകും ഇത് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഡെസിമൽ പോയിൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഫംഗ്ഷനാണ് അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ നമ്പർ ഫോർമാറ്റിലുള്ളത് പക്ഷേ രസകരമായ സംഗതി ഇതൊരു ഹ്യൂജ് ടോപ്പിക്കാണ് ഇതിൻ്റെ ബേസിക് മാത്രമേ ആവുന്നുള്ളൂ നമ്മളിതിൻ്റെ അഡ്വാൻസ് സെക്ഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്